നമസ്കാരം. പീഡനം, അക്രമം, ആത്മഹത്യകൾ അങ്ങനെ നടക്കുന്ന വാർത്തകളാണ് ക്രൈം ബ്രാഞ്ചിൽ കാണാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. വടക്കാഞ്ചേരി പീഡനത്തിൽ ആരോപണ വിധേയനായ പേരാമംഗലം സി മണികണ്ഠന് സസ്പെൻഷൻ. നടപടി തൃശൂർ റേഞ്ച് ഐജിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. എടപ്പാളിൽ ഹരിജന യുവതിയെ കോൺഗ്രസ് നേതാവ് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്ന പരാതിയിൽ പോലീസ് മൊഴി രേഖപ്പെടുത്തി. ഒളിവിൽ പോയ പ്രതിയെ കണ്ടെത്താനായി. കണ്ണൂരിൽ പുലിമുരുകന്റെ വ്യാജ പതിപ്പ് പിടികൂടി. കടയുടമ ഉൾപ്പെടെ രണ്ടു പേർ കസ്റ്റഡിയിൽ. കർണാടകയിൽ ഷൂട്ടിംഗിനിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ രണ്ട് സിനിമാ താരങ്ങൾ മരിച്ചു. മരിച്ചത് കന്നഡ താരങ്ങളായ അനിലും ഉദയയും. ആർഎസ്എസ് ആക്രമണത്തിൽ ഡിവൈഎഫ്ഐ നേതാവിന് ഗുരുതര പരുക്ക്. വെട്ടേറ്റത് തിരുവനന്തപുരം പെരുന്താണി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മനോജന്. ആലക്കോട് ഉദയഗിരി ക്ഷീരസഹകരണ സംഘം സെക്രട്ടറിയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. അഴിമതിക്കഥകൾ പുറത്താവുന്നത് ഭയന്ന് കോൺഗ്രസ് നേതാക്കൾ ഭീഷണി മുഴക്കിയിരുന്നതായി ബന്ധുക്കളുടെ പരാതി. വടക്കാഞ്ചേരി കൂട്ടബലാത്സംഗ കേസിൽ ആരോപണ വിധേയനായ പേരാമംഗലം സിഐ മണികണ്ഠനെ സസ്പെൻഡ് ചെയ്തു. തൃശൂർ റേഞ്ച് ഐജിയുടെ നിർദ്ദേശപ്രകാരം കമ്മീഷണറാണ് സിഐക്കെതിരെ നടപടി സ്വീകരിച്ചത്. പരാതിക്കാരിയുടെയും ഭർത്താവിന്റെയും മൊഴിയെടുപ്പ് രണ്ടാം ദിനവും തുടർന്നു. അതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ വീട്ടമ്മയുടെ മൊഴി ചോർത്തിയെന്ന് ആരോപിച്ച് അനിൽ അക്കര എംഎൽഎ ഡിജിപിക്ക് പരാതി നൽകി. റിപ്പോർട്ടിലേക്ക്. 2016 ഓഗസ്റ്റ് മാസത്തിൽ നൽകിയ പരാതിയിന്മേൽ മൊഴിയെടുപ്പിനായി വിളിച്ചു വരുത്തിയ പേരാമംഗലം സിഐ മണികണ്ഠൻ അപമര്യാദയായി പെരുമാറിയെന്ന വീട്ടമ്മ ആരോപണം ഉന്നയിച്ചിരുന്നു. ദിവസം മുഴുവൻ സ്റ്റേഷനിൽ ഇരുത്തി കേട്ടാലരയ്ക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് പരിഹസിച്ചുവെന്നും കേസ് പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്നും പരാതിക്കാരി ആരോപിച്ചു. കോടതിയിൽ മൊഴി തിരുത്തി നൽകാൻ സിഐ മണികണ്ഠന്റെ സാന്നിധ്യത്തിൽ മൊഴി പഠിപ്പിച്ചെന്നും ആരോപണമുണ്ട്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന മൊഴിയെടുപ്പിലും പരാതിക്കാരി ആരോപണത്തിൽ ഉറച്ചുനിന്നു. ഇതോടെയാണ് അന്വേഷണ വിധേയമായി സിഐയെ സസ്പെൻഡ് ചെയ്യാൻ തൃശൂർ റേഞ്ച് ഐജി എം ആർ അജിത് കുമാർ കമ്മീഷണർ ഹിമേന്ദ്രനാഥിന് നിർദ്ദേശം നൽകിയത്. അതേസമയം അന്വേഷണ സംഘത്തിലെ വനിതാ സിഐ എലിസബത്ത്, സിവിൽ പോലീസ് ഓഫീസർ പ്രിയ എന്നിവർ മൊഴിയുടെ വിശദാംശങ്ങൾ പോലീസ് അസോസിയേഷൻ നേതാവിന് ചോർത്തി നൽകിയെന്ന് അനിൽ അക്കര എംഎൽഎ ആരോപിച്ചു. പേരാമംഗലം സിഐക്ക് മൊഴിയുടെ വിവരങ്ങൾ ലഭിക്കാനാണ് സിഐക്ക് കീഴിലുള്ള സ്റ്റേഷനിലെ സിപിഒ ആയ പ്രിയയെ സംഘത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് അനിലക്കര ഡിജിപിക്ക് പരാതി നൽകി. നവംബർ 4 ശേഷം അന്വേഷണ സംഘാംഗങ്ങൾ നടത്തിയ എല്ലാ ഫോൺ വിളികളും പരിശോധിക്കണമെന്ന പരാതിയിൽ ആവശ്യപ്പെട്ടു. അതേസമയം ജയന്തനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ ഐജി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ന്യൂസ് ബ്യൂറോ തൃശൂർ. മലപ്പുറം എടപ്പാളിൽ ഹരിജന യുവതിയെ കോൺഗ്രസ് നേതാവ് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്ന പരാതിയിൽ പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി. ഡിവൈഎസ്പി എ ജെ ബാബുവിന്റെ നേതൃത്വത്തിലാണ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഒളിവിൽ പോയ പ്രതി ടി ജെ സുലൈമാനെ ഇതുവരെ കണ്ടെത്താനായി. 2009 കേസിനാസ്പദമായ സംഭവം. ഇക്കാലത്ത് ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കോൺഗ്രസ് നേതാവ് ടി വി സുലൈമാൻ ലൈംഗിക ചൂഷണത്തിനിരയാക്കിയെന്നാണ് പരാതി. സുലൈമാനുമായുള്ള ബന്ധത്തിൽ യുവതിക്ക് കുഞ്ഞും ജനിച്ചിരുന്നു. പിന്നീട് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് പ്രശ്നം ഒതുക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം യുവതി പരാതിയുമായി ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചു. തുടർന്ന് അന്വേഷണം തിരൂർ ഡിവൈഎസ്പി എ ജെ ബാബുവിന്റെ മേൽനോട്ടത്തിലായി. വ്യാഴാഴ്ച സുലൈമാനെതിരെ ചങ്ങരംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതോടെ ഒളിവിൽ പോയ സുലൈമാന് ഇതുവരെ പിടികൂടാനായിട്ടില്ല. അതേസമയം യുവതിയെ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ഇന്ന് വീണ്ടും മൊഴി രേഖപ്പെടുത്തി. പ്രാഥമികാന്വേഷണത്തിൽ സുലൈമാൻ കുറ്റക്കാരനാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ആലക്കോട് ഉദയഗിരി ക്ഷീരസഹകരണ സംഘം സെക്രട്ടറിയുടെ മരണത്തിൽ ദുരൂഹതയെന്നും സമഗ്ര അന്വേഷണം നടത്തണമെന്നും ബന്ധുക്കൾ. സംഘം സെക്രട്ടറി അവധിയിൽ പ്രവേശിക്കാൻ നിർബന്ധിച്ചതായും അഴിമതിക്കഥകൾ പുറത്താവുന്നത് ഭയന്ന് സംഘം ഭാരവാഹികളായ കോൺഗ്രസ് നേതാക്കൾ ഭീഷണി മുഴക്കിയതായും ബന്ധുക്കൾ പറയുന്നു. റിപ്പോർട്ടിലേക്ക്. ആലക്കോട് ഉദയഗിരി ശാന്തിപുരം ക്ഷീരസംഘം സെക്രട്ടറിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവാദമാവുന്നു. 20 ക്ഷീരസംഘം സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന മൂന്നാം തോടിലെ മുരളീധരനെ വ്യാഴാഴ്ച രാവിലെ 11 കട്ടപ്പള്ളിയിലെ കൃഷിയിടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബുധനാഴ്ച രാത്രി 12 വരെ നിർബന്ധിത ലീവെടുക്കണമെന്നാവശ്യപ്പെട്ട് സംഘം പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ഭീഷണിപ്പെടുത്തിയതായും ഭരണസംഘത്തിന്റെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിൽ ഒറ്റപ്പെടുത്തുകയായിരുന്നുവെന്നും മുരളീധരന്റെ ഭാര്യയും അമ്മയും ഒരേ സ്വരത്തിൽ പറയുന്നു. എത്ര രൂപ ഓരോരുത്തരും അടയ്ക്കാനുണ്ട്? കിൻഡലാണ് ഇവർക്ക് സാധനം, ഇവരിങ്ങനെ കിലോ കണക്കിന് സാധനം കൊണ്ടുപോകും, പക്ഷെ തിരിച്ച് അടവ് വരുന്നില്ലല്ലോ. ഭയങ്കരമായിട്ട് തലേ ദിവസം പീഡിപ്പിച്ചവന് രാത്രിക്ക്, അതാവിന് വിഷമം കൊണ്ട് ഇരിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് പോയതറിയാം എന്നോട് മിണ്ടാവുന്നു ഒരു കാര്യം പറഞ്ഞു. ക്ഷീരസംഘം പിടിച്ചെടുക്കാനും നിലനിർത്താനും കെ സി ജോസഫ് അടക്കം ഈ സംഘത്തിന് പശുഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 crore നൽകിയതിലും ഭാരവാഹികൾ സ്വന്തം വീട്ടിലെ പശുവിനെ കാണിച്ച് വൻ വെട്ടിപ്പ് നടത്തിയതായി
അന്ന് അന്വേഷണ കമ്മിറ്റി അംഗമായിരുന്നവർ കൂടി വ്യക്തമാക്കുന്നു. മുരളീധരൻ ഈ അഴിമതിക്ക് കൂട്ടു നിൽക്കാത്തതിനാൽ അയാളെ ഈ സംഘത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. നേരാമണ്ണം ഒഴിവാക്കാൻ അയാളുടെ പേരിൽ ഒരു തെറ്റും ഇവർക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. അതുകൊണ്ട് നിർബന്ധിത ലീവ് കൊടുക്കുക, അതോടൊപ്പം തന്നെ മാനസികമായി പീഡിപ്പിക്കുക, അങ്ങനെ സ്വയം രാജിവെച്ച് പോവുക എന്നുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരവിനോദം സെക്രട്ടറിയോട് കാണിക്കുകയും അദ്ദേഹം ആത്മഹത്യയിലേക്ക് നയിക്കാനുണ്ടായ ഒരു കാരണമെന്ന്. മുരളീധരൻ എല്ലാ വെട്ടിപ്പുകൾക്കും തടസ്സമായിരുന്നതിനാൽ അയാളെ മാനസികമായി തകർത്ത് പുറത്താക്കുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യമെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത്. സമഗ്ര അന്വേഷണം നടത്തി ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ക്ഷീരസഹകരണ സംഘത്തിന്റെ അഴിമതി കഥകളുടെ ഇരയാവുകയായിരുന്നു മുരളീധരൻ എന്ന ആരോപണം ശക്തമാവുകയാണ്. ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ആരോപിക്കപ്പെടുന്ന ഈ അഴിമതി കഥകൾ പുറത്തു വന്നേ തീരൂ. ശാന്തിപുരം മൂന്നാം തോടിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം പി വി ജോഷില. ആർഎസ്എസ് ആക്രമണത്തിൽ ഡിവൈഎഫ്ഐ നേതാവിന് ഗുരുതര പരിക്ക്. തിരുവനന്തപുരം പെരുന്താണി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മനോജനാണ് വെട്ടേറ്റത്. കുട്ടിയെ സ്കൂളിൽ വിട്ട ശേഷം മടങ്ങി വരുമ്പോഴായിരുന്നു ആക്രമണം. സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് തോക്ക് കണ്ടെടുത്തു. മനോജനെ അതീവ ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രാവിലെ 8:30 മകളെ തിരുവല്ലത്തെ സ്വകാര്യ സ്കൂളിൽ വിട്ട ശേഷം വീട്ടിലേക്ക് തിരിച്ച പെരുന്താനി സ്വദേശി മനോജിനെയാണ് ബൈക്കിലെത്തിയ ആർഎസ്എസ് സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. മനോജ് വരുന്നതും കാത്ത് ആറുപേരടങ്ങുന്ന ആർഎസ്എസ് ഗുണ്ടകൾ ബൈക്കുകളിൽ കാത്തു നിൽക്കുകയായിരുന്നു. മനോജ് എത്തിയപ്പോൾ തോക്ക് ചൂണ്ടിയ ശേഷം മനോജിന്റെ കഴുത്തിലും ശരീരത്തിലും വടിവാൾ ഉപയോഗിച്ച് ആർഎസ്എസുകാർ വെട്ടി. സ്കൂൾ സമയമായതിനാൽ നിരവധി സ്കൂൾ ബസ്സുകൾ സംഭവസ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്നു. ഇതിന്റെ മറവിൽ ഒളിച്ച പ്രതികൾ ബൈക്കുകളിൽ രക്ഷപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ 32 മനോജിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മനോജ് അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഡിവൈഎഫ്ഐ പെരുന്താന്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ മനോജിന് നേരത്തെ തന്നെ ആർഎസ്എസുകാരുടെ വധഭീഷണിയുണ്ടായിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മനോജ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. അതേസമയം നേമത്ത് BJP വിജയിച്ച ശേഷം ഇവിടങ്ങളിൽ ആർഎസ്എസ് പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. ആർഎസ്എസുകാരോട് ബോംബും തോക്കും താഴെ വയ്ക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകണമെന്ന് മനോജിനെ സന്ദർശിച്ച ശേഷം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് കുമ്മനം രാജശേഖരനാണ്. അദ്ദേഹം ആർഎസ്എസുകാരനായ രാജശേഖരൻ BJPയുടെ പ്രസിഡന്റായതിനു ശേഷമാണ് സംസ്ഥാനത്ത് തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നേതൃതലത്തിൽ ആലോചിച്ച് നടക്കുന്ന സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഇവരെ നിയന്ത്രിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇടപെട്ട് RSS-കാർക്ക് നിർദ്ദേശം കൊടുത്തു. മനോജിന് വെട്ടേറ്റ സ്ഥലത്ത് നിന്ന് ഒരു തോക്ക് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് ഫോറൻസിക് വിഭാഗവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. SIക്കെതിരെ ആക്രമണത്തിന് ആഹ്വാനം ചെയ്ത് RSS-കാരുടെ FB പോസ്റ്റ്. ആലപ്പുഴ കുത്തിയതോടെ SI അഭിലാഷിനെ ആക്രമിക്കാനാണ് ആഹ്വാനം. കഴിഞ്ഞ ദിവസം RSS-കാരുടെ ആക്രമണത്തിൽ SIക്ക് പരിക്കേറ്റിരുന്നു. അതേസമയം പോസ്റ്റ് ഇട്ട RSS-കാരനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ചേർത്തല സ്വദേശി രജിത്തിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികലയ്ക്കെതിരെ പാലക്കാട് വല്ലപ്പുഴ സ്കൂളിൽ പ്രതിഷേധം. വല്ലപ്പുഴ ഗ്രാമത്തെ അധിക്ഷേപിച്ച ശശികലയെ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. സംഘം നടത്തിയതിന്റെ പേരിൽ പോലീസ് കേസെടുത്തതോടെയാണ് ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികലയ്ക്കെതിരെ വല്ലപ്പുഴ സ്കൂളിൽ പ്രതിഷേധം ആരംഭിച്ചത്. വല്ലപ്പുഴയെ പാകിസ്ഥാൻ എന്നാക്ഷേപിച്ചു എന്ന ആരോപണവും ഇവർക്കെതിരെ ഉയർന്നു. ഇതോടെ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ചില വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് പഠിപ്പുമുടക്ക് പ്രഖ്യാപിച്ചിരുന്നു. ഭൂരിഭാഗം കുട്ടികളും സ്കൂളിൽ എത്താതായതോടെ അധികൃതർ സ്കൂളിന് അവധി നൽകി. ജനകീയ പ്രതികരണ വേദിയുടെ പേരിൽ സ്കൂൾ പരിസരത്ത് ഇവർക്കെതിരെ നോട്ടീസുകളും വന്നു. പ്രതിഷേധം ശക്തമായതോടെ വല്ലപ്പുഴ പഞ്ചായത്ത് ഹാളിൽ സർവകക്ഷി യോഗം ചേർന്നു. വല്ലപ്പുഴയെ അധിക്ഷേപിക്കുന്ന പരാമർശം ഉണ്ടായിട്ടില്ലെന്ന് ശശികല വിശദീകരിച്ചു. CD മുഴുവനായി പരിശോധിച്ചാൽ ഇത് വ്യക്തമാകുമെന്നും അവർ അറിയിച്ചു. സ്കൂളിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പ്രതിഷേധമുണ്ടാവില്ലെന്ന് സർവകക്ഷി യോഗത്തിൽ ധാരണയായി. നാളെ മുതൽ സ്കൂൾ സാധാരണ പോലെ പ്രവർത്തിക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. വല്ലപ്പുഴയെ ഒന്ന് നന്നാക്കി സംസാരിക്കുക തന്നെയായിരുന്നു തന്റെ ഉദ്ദേശമെന്ന് പറഞ്ഞതോടുകൂടി ടീച്ചറുടെ ഉദ്ദേശശുദ്ധിയെ പരിഗണിച്ചുകൊണ്ട് സർവകക്ഷി യോഗം അംഗീകരിക്കും. നാളെ മുതൽ സ്കൂൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകും. പോലീസ് ഉദ്യോഗസ്ഥരും പ്രദേശത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സ്കൂൾ മാനേജറും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. കോഴിക്കോട് താമരശ്ശേരിയിൽ ബസ്സുകൾക്കിടയിൽപ്പെട്ട് വിദ്യാർത്ഥിനി മരിച്ചു. താമരശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനി അരുണമ്മയാണ് മരിച്ചത്.
രാവിലെ 8:30 സ്കൂളിലേക്കുള്ള യാത്രക്കിടെയാണ് വിദ്യാർത്ഥിനി താമരശ്ശേരി ബസ് സ്റ്റാൻഡ് രംഗത്ത് വെച്ച് ബസ്സുകൾക്കിടയിൽ അകപ്പെട്ടത്. കോഴിക്കോട് നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ അരുണിമ ട്രാക്കിൽ നിർത്തിയിട്ട സ്വകാര്യ ബസിന് പിന്നിലൂടെ നടന്നു പോവുകയായിരുന്നു. അമിത വേഗത്തിൽ KSRTC ബസ് സ്റ്റാൻഡ് രംഗത്തേക്ക് പ്രവേശിച്ചപ്പോൾ KSRTC ബസിനും നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസിനും ഇടയിൽ അകപ്പെടുകയായിരുന്നു. തലയ്ക്ക് സാരമായി പരിക്കേറ്റ അരുണിമയെ യാത്രക്കാരും ബസ് തൊഴിലാളികളും ചേർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിനിടയാക്കിയ KSRTC ബസ്സിലെ ഡ്രൈവർ എൻ ഷിബുവിനെ സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ ദേശീയപാതയും ബസ് സ്റ്റാൻഡും ഉപരോധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കണ്ണൂരിൽ പുലിമുരുകന്റെ വ്യാജ പതിപ്പ് പിടികൂടി. കടയുടമ ഉൾപ്പെടെ രണ്ട് പേർ കസ്റ്റഡിയിലായി. JNU വിദ്യാർത്ഥി നജീബ് അഹമ്മദിനെ കാണാതായിട്ട് 24 ദിവസം പിന്നിടുന്നു. 24 ദിവസം കഴിയുമ്പോഴും വിദ്യാർത്ഥിയുടെ തിരോധാനം സംബന്ധിച്ച് ഒന്നും കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. പോലീസ് അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് നടപടിക്കെതിരെയും പ്രതിഷേധം ശക്തമാവുകയാണ്. ABUP പ്രവർത്തകരുടെ മർദ്ദനത്തിന് പിന്നാലെ JNU വിദ്യാർത്ഥി നജീബ് അഹമ്മദിനെ കാണാതായിട്ട് ഇന്നേക്ക് 24 ദിവസം കഴിയുകയാണ്. വിദ്യാർത്ഥിയുടെ തിരോധാനം അന്വേഷിക്കുന്ന ദില്ലി പോലീസ് ഇതുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. പോലീസ് നിഷ്ക്രിയത്വം തുടരുന്ന സാഹചര്യത്തിൽ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. നജീബ് അഹമ്മദിന്റെ മാതാവ് ഫാത്തിമ നഫീസ് ഉൾപ്പെടെയുള്ളവരെ വനിതാ പോലീസ് പോലുമില്ലാതെ വലിച്ചിഴച്ചാണ് പോലീസ് കൊണ്ടുപോയത്. നജീബിനെ കുറിച്ച് ഒരു വിവരവും കണ്ടെത്താൻ തയ്യാറാകാത്ത പോലീസ് വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. നജീബിന്റെ തിരോധാനത്തിൽ ഇടപെടണമെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രപതി പ്രണബ് മുഖർജിയോട് ആവശ്യപ്പെട്ടിരുന്നു. വിദ്യാർത്ഥിയുടെ തിരോധാനം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് രാഷ്ട്രപതി തേടി. വിദ്യാർത്ഥിയെ മർദ്ദിച്ച ABUP പ്രവർത്തകർക്കെതിരെയും സർവകലാശാല അധികൃതർ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇതിനെതിരെയും പ്രതിഷേധം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ ദില്ലി. മറ്റൊരു വാർത്തയിലേക്ക്. ദില്ലിയിൽ അനിയന്ത്രിതമായ വായു മലിനീകരണം നിയന്ത്രിക്കാനാകാതെ സർക്കാർ. ടൺ കണക്കിന് മാലിന്യം കത്തിച്ച് മലിനീകരണം വർദ്ധിപ്പിച്ച ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങൾക്കും ദില്ലി സർക്കാരിനും ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ രൂക്ഷ വിമർശനം. ഗുഡ്ഗാവിലും സമീപ പ്രദേശങ്ങളിലും നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. അതേസമയം ദില്ലിയിൽ വായു മലിനീകരണം വർദ്ധിക്കുന്നത് സംബന്ധിച്ച ഹർജി സുപ്രീംകോടതി പരിഗണിക്കും. ഒരാഴ്ചയായി തുടരുന്ന കനത്ത പുകമഞ്ഞും അന്തരീക്ഷ മലിനീകരണവും അനിയന്ത്രിതമായതോടെയാണ് സർക്കാർ അടിയന്തര നടപടികൾ ശക്തമാക്കിയത്. കാഴ്ച തടസ്സം നീക്കാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ നഗരത്തിലെ റോഡുകളിൽ വെള്ളം തളിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 5 ദിവസം വിലക്കേർപ്പെടുത്തി. നഗരത്തിലേക്ക് ട്രക്കുകൾ പ്രവേശിക്കുന്നതിനും വിലക്കുണ്ട്. ആശുപത്രികൾ, മൊബൈൽ ടവറുകൾ എന്നിവയ്ക്ക് വേണ്ടിയല്ലാതെ ഡീസൽ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നതിനും വിലക്കേർപ്പെടുത്തി. ബദർപൂർ ഊർജ പ്ലാന്റ് 10 ദിവസത്തേക്ക് അടച്ചു. ഹരിയാനയിലും പഞ്ചാബിലും ടൺ കണക്കിന് മാലിന്യങ്ങളാണ് കത്തിക്കുന്നത്. ദില്ലിയിൽ പുകമഞ്ഞ് വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണവും ഇതാണ്. ഈ സാഹചര്യത്തിൽ മാലിന്യം കത്തിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. ഗുഡ്ഗാവിലും സമീപ പ്രദേശങ്ങളിലും നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. സമീപ സംസ്ഥാനങ്ങളിലെ പരിസ്ഥിതി മന്ത്രിമാരുമായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ചർച്ച നടത്തി. കൃത്രിമമായ രീതിയിൽ മഴ പെയ്യിക്കുന്നതിനുള്ള സാഹചര്യം കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്യുമെന്ന് ദില്ലി സർക്കാർ അറിയിച്ചു. എന്നാൽ വായു മലിനീകരണം കുറയ്ക്കാൻ സർക്കാർ നേരത്തെ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നുവെന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ വിമർശനമുന്നയിച്ചു. മലിനീകരണം കുറയ്ക്കാൻ സർക്കാർ നടപടി ശക്തമാക്കിയില്ലെന്ന് സുപ്രീംകോടതി നിയോഗിച്ച സമിതി കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഇത് സംബന്ധിച്ച ഹർജിയും സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ചരിത്രത്തിലെ ഏറ്റവും വലിയ വായു മലിനീകരണമാണ് രാജ്യതലസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ നടപടി സ്വീകരിക്കാത്തതിന് അതിരൂക്ഷ വിമർശനമാണ് ദില്ലി സർക്കാരിനെതിരെ ഇന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ നടത്തിയത്. നാളെ സമാന ഹർജി സുപ്രീംകോടതി പരിഗണിക്കുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ബാർ കോഴക്കേസ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. സർക്കാരിനോട് നിലപാട് അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചു. അഡ്വക്കേറ്റ് നോബിൾ മാത്യുവാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. കേരള ഹൈക്കോടതിയിലെ മീഡിയ റൂം തുറക്കുന്നത് അഭിഭാഷക മാധ്യമ തർക്കം രൂക്ഷമാക്കുമെന്ന് സുപ്രീംകോടതിയെ ഹൈക്കോടതി അറിയിച്ചു. മുതിർന്ന അഭിഭാഷകർ ഇടപെട്ട് തർക്കം പരിഹരിച്ചുകൂടെയെന്നും സുപ്രീംകോടതി ആരാഞ്ഞു. അഭിഭാഷക മാധ്യമ തർക്കം സംബന്ധിച്ച് ഈ മാസം 21 ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായ കോടതി റിപ്പോർട്ടിംഗിന് അവസരമൊരുക്കണമെന്ന് ലോയേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു. മാധ്യമ അഭിഭാഷക തർക്കം പരിഹരിക്കാതിരിക്കാൻ ചിലർ ആസൂത്രിത ശ്രമം നടത്തുന്നതായും ലോയേഴ്സ് യൂണിയൻ പ്രസ്താവനയിൽ അഭിപ്രായപ്പെട്ടു. മാധ്യമ വിലക്കിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ നൽകിയ ഹർജിയിലാണ് മീഡിയ റൂം തുറക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി നിലപാട് അറിയിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ കേരള ഹൈക്കോടതിയിലെ മീഡിയ റൂം തുറന്നാൽ അഭിഭാഷക മാധ്യമ തർക്കം രൂക്ഷമാകും. തർക്കം സംബന്ധിച്ച് കേരള ചീഫ് ജസ്റ്റിസ് സ്വമേധയാ എടുത്ത കേസ് ഈ മാസം 21 ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്.
അന്ന് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് ഹൈക്കോടതിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വി ഗിരി വ്യക്തമാക്കി. അതുവരെ സുപ്രീംകോടതി കാത്തിരിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഇക്കാര്യം സുപ്രീംകോടതി അംഗീകരിച്ചു. കേരളത്തിലെ മുതിർന്ന അഭിഭാഷകർ ഇടപെട്ട തർക്കം പരിഹരിച്ചുകൂടെയെന്നും ഇതിനിടയിൽ സുപ്രീംകോടതി ആരാഞ്ഞു. ജൂലൈയിൽ ആരംഭിച്ച പ്രശ്നം പരിഹാരം കാണാതെ നീളുകയാണെന്ന് പത്രപ്രവർത്തക യൂണിയന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം നടത്താൻ സുപ്രീംകോടതി ഇടപെടണം. കേരള ബാർ അസോസിയേഷന്റെ ആവശ്യം പരിഗണിച്ച് കേസിൽ കക്ഷി ചേരാനും സുപ്രീംകോടതി അനുമതി നൽകി. വിവിധ കോടതികളിലേക്ക് തർക്കം വ്യാപിക്കുകയാണെന്നും പ്രശ്നപരിഹാരത്തിനാണ് ബാർ അസോസിയേഷൻ ശ്രമിക്കുന്നതെന്നും അഭിഭാഷകർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്താബിയും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ ദില്ലി. തിരുവനന്തപുരം രാജാജി നഗർ കോളനിയെ ലഹരി വിമുക്തമാക്കുന്നതിനായി ഒരുമ എന്ന പേരിൽ പോലീസ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കന്റോൺമെന്റ് പോലീസും രാജാജി നഗർ ലഹരി വിരുദ്ധ സമിതിയും സംയുക്തമായി നടത്തിയ പരിപാടി സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ ഉദ്ഘാടനം ചെയ്തു. സീരിയൽ താരങ്ങളും പരിപാടിയിൽ. എറണാകുളം പുല്ലേപ്പടി പാലത്തിലെ ടോൾ പിരിവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ടോൾ ബൂത്ത് അടച്ചുപൂടണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ ബൂത്ത് ഉപരോധിച്ചു. രണ്ടായിരത്തി 2009 നിർമ്മാണം പൂർത്തിയായ പുല്ലേപ്പടി തമ്മനം മേൽപ്പാലത്തിൽ തുടരുന്ന ടോൾ പിരിവ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളും റെസിഡൻസ് അസോസിയേഷനുകളും പ്രതിഷേധത്തിലാണ്. എറണാകുളം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ അപെക്സ് കൌൺസിൽ സംഘടിപ്പിച്ച ടോൾ ബൂത്ത് ഉപരോധം മുൻ MP ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. അന്തസ്സോടെ നികുതി കൊടുത്ത് ജീവിക്കുന്ന പൗരസമൂഹത്തിന് നിർബാധം കടന്നുപോകുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയും അവർക്ക് ഒരു തരത്തിലുള്ള ഒരു അപമാനം അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ നിർത്തിയേ മതിയാകും. ടോൾ എന്നത് ഒരിക്കൽ ഏർപ്പെടുത്തിയാൽ പിന്നെ ഒരിക്കലും അവസാനിക്കാത്ത രീതിയിലുള്ള അത് അംഗീകരിക്കാൻ കഴിയില്ല. മെട്രോ റെയിൽ നിർമ്മാണം പൂർത്തിയാകും വരെ പുല്ലേപ്പടി മേൽപ്പാലത്തിലെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ നേരത്തെ കൊച്ചി നഗരസഭ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായിരുന്നുവെങ്കിലും അത് നടപ്പായില്ല. 6 കോടി രൂപ നിർമ്മാണ ചെലവ് വന്ന പാലത്തിനായി അതിന്റെ 3 ഇരട്ടിയോളം തുക ടോൾ വഴി പിരിച്ചെടുത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് കീഴിൽ വരുന്ന ജില്ലയിലെ മറ്റു പാലങ്ങളിലെ ടോളുകൾ അവസാനിപ്പിച്ചിട്ടും എറണാകുളം പുല്ലേപ്പടി പാലത്തിൽ പിരിവ് തുടരുന്നതാണ് കടുത്ത പ്രതിഷേധത്തിന് കാരണം. ന്യൂസ് ബ്യൂറോ കൊച്ചി. ചെക്ക് പോസ്റ്റ് ജീവനക്കാർക്ക് വിശ്രമമുറി നിർമ്മിക്കാൻ കൊണ്ടുവന്ന ഫൈബർ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ നശിക്കുന്നു. കാസർഗോഡ് പൈവളികെ ലാൽബാഗിൽ പ്രവർത്തിക്കുന്ന വിൽപ്പന നികുതി ചെക്ക് പോസ്റ്റിൽ രാപ്പകൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് വിശ്രമ സങ്കേതം ഒരുക്കാൻ കൊണ്ടുവന്ന ഫൈബർ ഷീറ്റുകളും മറ്റുപകരണങ്ങളുമാണ് നശിക്കുന്നത്. കാസർഗോഡ് ബ്യൂറോ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് സമാപിക്കുകയാണ്. നമസ്കാരം. കാസർഗോഡ് ജില്ലയിലെ മിക്കവാറും ചെക്ക് പോസ്റ്റുകളും പ്രവർത്തിക്കുന്നത് പരിമിത സൗകര്യങ്ങളോടെയാണ്. പൈവളികെ ലാൽബാഗിലെ വിൽപ്പന നികുതി ചെക്ക് പോസ്റ്റിൽ ജീവനക്കാർക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിനായി കൊണ്ടിറക്കിയ ഫൈബർ ഷീറ്റുകൾ ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്രമമുറി ഒരുക്കുന്നതിനായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ് മറ്റെവിടെയോ ഉപയോഗിച്ച ഫൈബർ ഷീറ്റുകൾ ഇവിടെ ഇറക്കിയത്. ഇവ ഉപയോഗിക്കാതെ നശിപ്പിച്ചു കളയുന്നതിൽ നാട്ടുകാരിലും പ്രതിഷേധം ശക്തമാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ സാധനമാണ് നശിക്കുന്നുണ്ട്. ഇലക്ഷന് മുമ്പ് കൊണ്ടു വന്നിട്ട് സാധനമാണ്. ഇവിടെ 10-25 വർഷമായി ഈ ചെക്ക് പോസ്റ്റ് ഉള്ളത്. മനസ്സിലായി. ഇവർക്ക് വലിയ ഒരു സൗകര്യവും ഇല്ല മൊത്തത്തിൽ. ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഒന്ന് വീട് അവർക്ക് സൗകര്യം ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. ഇല്ല ഈ തുൻപിടിച്ചിട്ട് ഇതെന്തിനാണ് കൊണ്ടുവന്നിട്ടത്? ഫൈബർ ഷീറ്റുകൾ ഇറക്കി വെച്ചെങ്കിലും തുടർ നടപടികൾ സംബന്ധിച്ച് നിർദ്ദേശങ്ങളൊന്നും ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ജീവനക്കാർ പറയുന്നത്. രാപകൽ ജോലി ചെയ്യുന്നവരാണ് ചെക്ക് പോസ്റ്റുകളിലെ ജീവനക്കാർ. എന്നാൽ വിശ്രമത്തിനുൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇവർക്ക് ഏർപ്പെടുത്താറില്ല. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.